ഒരിക്കൽ ഞാന് ഒരു പ്രസംഗത്തിനിടയിൽ ഓതുന്ന സമയത്ത് യാസീന്റെ ഒരു അക്ഷരം മാറിപ്പോയി. പിന്നീട് അത് ശ്രദ്ധയിൽപ്പെട്ടു. അത് വേറാരോ പ്രസംഗത്തിന് തിരിച്ചു കേട്ടിട്ട് എന്റെ സി ഡി ഇറക്കിയ ആളുകൾ ആ സി ഡി ഒക്കെ കറക്റ്റ് ചെയ്തു. ആ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇറക്കിയ സി ഡി ആണ്, അതിൽ വന്നത് മിസ്റ്റേക്കാണ്, ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്, നിങ്ങളത് ഇനി പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്ര അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ കുറെ ആളുകൾ വിളിച്ചു അത് കേട്ടിട്ട്. അവരോടെല്ലാം ഞാൻ പറഞ്ഞു, എന്റെ അടുക്ക് അബദ്ധം പറ്റിപ്പോയതാ, ഞാൻ മഹസൂമായ നബിയോ മഹഫൂദായ വലിയോ ഒന്നുമല്ല, എന്റെ അടുക്കൽ അബദ്ധം പറ്റിപ്പോയതാണ്, അള്ളാഹുവിന്റെ ഖുർആൻ ആയതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കില്ലത്തി. അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ അത് പ്രചരിപ്പിച്ചു. അങ്ങനെ ഇപ്രാവശ്യം റബീഉലവൽ ഒമാനിൽ ബുറൈബിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, എത്രയോ വർഷം മുമ്പുള്ള ഒരു പ്രസംഗമാണിത്. ആ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്, ശരിക്കും പറയണം. ഞാൻ അവിടെ വെച്ചും പറഞ്ഞു, എന്റെ എടുക്കുന്ന മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, അതിങ്ങനെ ഉണ്ടാവാ, ഞാനൊരു മനുഷ്യനാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചയുള്ളൊരു ചങ്ങാതി, നിങ്ങൾ യാസീൻ പഠിക്കണം, യാസീൻ തെറ്റിച്ച ആളാണ്, അങ്ങനെ ആക്ഷേപിച്ചിട്ട് ഇന്നാലില്ല. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഈ വിഷയത്തിൽ അവർ അള്ളാഹുവിനോട് തൗബ ചെയ്താലും എന്റെ പൊരുത്തമില്ലാതെ തൗബ പൂർണ്ണമാകും. എനിക്കാരോടും വിരോധമൊന്നുമില്ല, അള്ളാഹു അവർക്ക് നമുക്കൊക്കെ പുറത്തേരട്ടെ. ഇതുപോലെ ആളുകൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ തീരില്ല. നമ്മൾ ഒരാളെക്കുറിച്ചും പരദൂഷണം പറയാൻ പാടില്ല. കാരണം ആ പരദൂഷണത്തിൽ അള്ളാഹുവോട് തൗബ ചെയ്യുമ്പോൾ പറയപ്പെട്ടവന്റെ പൊരുത്തം കിട്ടിയാലേ തൗബ പൂർണ്ണമാകൂ. ദീനിന്റെ നിയമങ്ങൾ തെളിവുകൾ വെച്ചുകൊണ്ട് പറയണം. അത് ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അത് പറയും. വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മളെ പ്രതികളായി പോകും. പ്രിയമുള്ളവരെ, വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല.